വെൽക്കം ടു സേവിറ്റ് ഇറ്റ് ലൈക് ഷാനി ഉമ്മ വീട്ടിലുണ്ടാക്കുന്ന കൈപ്പക്കയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഏതൊരു കൈപ്പക്ക കഴിക്കാത്ത കുട്ടികളും കഴിച്ചു പോകുന്ന ഒരു റെസിപ്പി അപ്പോൾ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഇന്നത്തെ കയ്പക്കയുടെ റെസിപ്പി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കയ്പക്ക എടുക്കാം ഒരു മൂന്നോ നാലോ എണ്ണം അപ്പോൾ കയ്പക്ക ആദ്യമായിട്ട് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാന് അപ്പോൾ കട്ട് ചെയ്യണിൻ്റെ മുന്നേ തന്നെ ആദ്യം കഴുകി വൃത്തിയാക്കുക അതിനുശേഷം നമ്മൾ റൗണ്ട് റൗണ്ട് ആക്കിയിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത് റൗണ്ട് റൗണ്ടിൽ കട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു എന്താ പറയുക റെസിപ്പിക്ക് കുറച്ചും കൂടെ ഭംഗി കൂടുക നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ നീളത്തിൽ കട്ട് ചെയ്യാം പക്ഷേ എപ്പോഴും കൈപ്പക്ക ആ ഒരു പൊരിക്കുമ്പോൾ എപ്പോഴും ആ റൗണ്ട് ആക്കി കട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ഭംഗി കിട്ടുക പിന്നെ കൈപ്പക്കട ഉള്ളിലുള്ള ഒരു കുരു കുരുണ്ടാവൂലേ അത് ചെ അതായത് ഹാർഡ് ആണെങ്കിൽ നമുക്ക് റിമൂവ് ആക്കാം അതല്ല ചെറുതാണെങ്കിൽ അതായത് കയ്പ്പൊക്കെ വല്ലാണ്ട് മൂത്തിട്ടില്ലെങ്കിൽ അത് റിമൂവ് ആക്കേണ്ട ആവശ്യമില്ല അതങ്ങനെ തന്നെ വെച്ചാലും ഒരു കുഴപ്പമില്ല ഇത് ചിലതൊക്കെ ഞാൻ എടുത്തിട്ടുള്ള കയ്പകളിൽ കുറച്ച് കുരുമൊക്കെ ഹാർഡുണ്ട് അപ്പോൾ അത് നമുക്ക് എടുത്ത് കളയാം ബാക്കിയുള്ളത് അവിടെത്തന്നെ നിന്നോട്ട് അത് വേറെ നമുക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാക്കില്ല അപ്പോൾ കയ്പക്കൊക്കെ ഞാൻ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരുമൊക്കെ കളഞ്ഞ് ക്ലീനാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് കണ്ടത് ഒരു രണ്ട് ഗാർലിക്ക് ഒരു രണ്ട് കയ്പക്കക്ക് ഒരു രണ്ട് അല്ലി ഗാർലിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നന്നായിട്ട് കുത്തിച്ചതച്ച് ഒന്ന് എടുക്കുക അമ്മിക്കല്ലോണ്ട് കുത്തിച്ചതച്ചാൽ മതി അങ്ങനെ വലിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുത്തി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ തന്നെ നുറുക്കി വെച്ചിട്ടുള്ള കൈപ്പക്ക അതുപോലെ രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂണ് വിനഗർ എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വിനഗർ ഇട്ടാൽ ഒരു സ്പെഷ്യലായിട്ട് അതിൻ്റെ മാരിനേഷനൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് കൈപ്പക്കയിൽ പിട്ടുണ്ടാവും അപ്പോൾ ഒരു മൂന്ന് നാല് മണിക്കൂർ വേണമെങ്കിൽ വെച്ചാൽ ഒന്നും പറയേണ്ട കയ്പക്കയിൽ കൊഷാറായിട്ട് മാരിനേഷൻ പിടിച്ചോളും ഇനി ടൈമില്ലെങ്കിൽ നിങ്ങളപ്പോൾ തന്നെ പൊരിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിനുശേഷം നമ്മൾ എണ്ണ കുറച്ചധികം ഡീപ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ എണ്ണ കുറച്ചധികമായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല ഇനി വെളിച്ചെണ്ണയാണ് ഇഷ്ടം വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ടും കുഴപ്പമില്ല ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മളിങ്ങനെ കയ്പക്ക ഡീപ് ഫ്രൈ ആയിട്ട് വറുത്ത് കോരിയെടുക്കുക ഇതേ കണ്ടില്ലേ കൈപ്പക്ക നല്ല മുരിഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം കൈപ്പക്ക നല്ല മുരിയണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ കറക്റ്റായിട്ട് നമുക്ക് ആ കൺസിസ്റ്റൻസി കിട്ടില്ല അപ്പോൾ നല്ല മുരിവോട് കൂടെ തന്നെ ആയിരിക്കണം കയ്പക്ക അതിനുശേഷം നമ്മളൊരു ബൗളിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തൈര് കട്ടത്തൈര് പുളിയില്ലാത്ത കറ്റത്തേരം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ പൊരിച്ചു വെച്ചിട്ടുള്ള കയ്പക്കം ഇട്ട് കൊടുത്ത് ഒന്ന് എടുക്കുക അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയും ഒരു വിഭവമാണ് ഈ ഒരു കയ്പക്കം കൊണ്ടുള്ള നമ്മൾ കയ്പക്കം കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ട് പക്ഷേ എനിക്ക് അതുപോലെ തന്നെ മക്കൾക്കും ഇവിടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കയ്പക്കയുടെ വിഭവമാണ് ഈ ഒരു കൈപ്പക്ക പൊരിച്ചിട്ട് തൈരിൽ ഇട്ടിട്ടുള്ളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ റെസിപ്പീസുമായിട്ടൊക്കെ വരുന്നവരേക്കും ട്രൈ ടു സേവ് ഇറ്റ് ലൈക് ഷാനി